എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഇന്നും ഗോകർണത്തേക്ക് പോകുന്നുണ്ടോ? കുറച്ചു മുമ്പ് അമ്മ വിളിച്ചിരുന്നു. അമ്മ എന്ന് വെച്ചാ ജയലളിത? എന്റെ അമ്മയുടെ പേര് ഭാരതി എന്നാ. സത്യം പറഞ്ഞ ഫോണിൽ കൂടെ അമ്മ കരയായിരുന്നു. അമ്മയുടെ കണ്ണിൽ അവരുടെ മകന്റെ കല്യാണം കഴിഞ്ഞല്ലോ. മോനെയും ഭാര്യയും ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ കഴിയാത്തിലുള്ള വിഷമം ഏതമ്മയ്ക്കാ ഉണ്ടാവാത്തത്? എന്തോ എന്റെ അമ്മ മരിച്ചുപോയതുകൊണ്ട് ആ വികാരം ഭാവനയിൽ കാണാൻ പറ്റുന്നില്ല. എന്റെ അച്ഛന്റെ സങ്കടം നേരിൽ കണ്ടതാണല്ലോ അല്ലേ? അതെ, ആരെയും കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ വേണ്ടിട്ടല്ല പറയുന്നത്. ബന്ധുക്കൾ ആരെങ്കിലും വന്നാ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു കല്യാണ ഫോട്ടോ പോലും ഇല്ല അമ്മയുടെ കയ്യില്. അതുകൊണ്ടേ ഓ സോറി. അതുകൊണ്ട് വൈകുന്നേരം ഞാൻ ജ്യോതിയുടെ ഓഫീസിലേക്ക് വരാം. ജൂപ്പിറ്റർ സ്റ്റുഡിയോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാ, മലയാളികളുടെയാ. എന്റെ പല പരിചയക്കാരും അവിടെ നിന്ന് ഇതുപോലെ കല്യാണ ഫോട്ടോസ് എടുക്കാറുണ്ട്. ഈ ഒരു കാര്യത്തിനെങ്കിലും എതിര് പറയില്ലെന്ന് വിചാരിക്കുന്നു. എനിക്കൊന്ന് ആലോചിക്കണം. അയ്യോ, ഇതിലെന്തത്ര ആലോചിക്കാനുള്ളത്? ഒരു മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. തീർന്നു, വൈകുന്നേരം അല്ലേ, ഇനി സമയമുണ്ടല്ലോ. ഓക്കെ ജ്യോതി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അതെ അതെ, എത്ര നേരമായി എന്നറിയോ ഞാൻ ആ ജൂപ്പിറ്റർ സ്റ്റുഡിയോ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. അവരപ്പ തന്നെ കോപ്പി തരാന്ന് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കുറിയറി തന്നെ നാട്ടിലേക്ക് അയക്കാന്ന് വിചാരിച്ചതാ. ജ്യോതി ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയില്ലേ? ഞാനവിടെ വന്നിരുന്നു. എന്താ? ഓഫീസിൽ നിന്നേ നേരത്തെ ഇറങ്ങിയില്ലേന്ന്. ആ, കുറച്ച് നേരത്തെ ഇറങ്ങി, പക്ഷേ ഫോട്ടോ ഞാൻ ഒപ്പിച്ചു. ഫോട്ടോ ഒപ്പിക്കേ? പെയിന്റിംഗ്, ഡ്രോയിങ്, ഫോട്ടോസ് എന്നൊക്കെ പറയുന്നത് കലാസൃഷ്ടികളാണല്ലോ. എല്ലാ നല്ല കലാസൃഷ്ടികളും ഒരാശയം കൺവേ ചെയ്യും. കല്യാണ ഫോട്ടോ എന്ന് പറഞ്ഞപ്പോ എനിക്കൊരാശയം തോന്നി, നേരെ ജോലിക്ക് പോയി. എങ്ങനെയുണ്ട് നോക്ക്. തൊലിക്കട്ടിയിൽ കാണ്ടാമൃഗത്തെ തോൽപ്പിക്കാൻ മറ്റു മൃഗങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ. മറ്റു മൃഗങ്ങളും കാണ്ടാമൃഗവും തമ്മില് സ്ഥിരമായിട്ട് തൊലിക്കട്ടി കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിലവാരമില്ലാത്ത കോമഡികൾ കേട്ട് പണ്ടൊക്കെ ഞാൻ ചിരിച്ചിരുന്നു.